ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അസിൽവാനിയൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ലെമൺ റൈസ് ആണ്. ഇതിനു മുമ്പ് നമ്മൾ തൈര് ചോറ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ എങ്ങനെ തൈര് ചോറ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഇപ്പൊ തൈര് ചോറ് കൊണ്ടുപോകുമ്പോൾ അതിലെ തൈര് താല്പര്യം ഇല്ലാത്തവർക്ക് നമുക്ക് ലെമൺ റൈസ് കൊണ്ടുപോകാം. അതായത് സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകാവുന്ന ഒന്നാണ് ഈ ലെമൺ റൈസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ കൊറോണ കാലത്തൊക്കെ ഇത് യാത്രയൊക്കെ ചെയ്യുമ്പോൾ പുറമേ നിന്ന് അധികം ഫുഡൊന്നും വാങ്ങിച്ചു കഴിക്കാതിരിക്കാതിരിക്കും നന്നായിരിക്കുക. അപ്പൊ ഇതുപോലെയൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുപോകുകയാണെന്ന് വെച്ചാൽ 2 ദിവസം വരെയൊക്കെ കേട് വരാതെ നമുക്ക് ഈ ചോറ് ഇരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ലെമൺ റൈസ് ഒക്കെ തയ്യാറാക്കി കൊണ്ടുപോകുന്നത്. അപ്പൊ അധികം വേവിക്കാതെ നമ്മൾ ഒന്ന് ചെയ്യുക യാത്രയ്ക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ. അത്രയാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാറുള്ളൂ. ഇന്നിപ്പോ ഞാൻ അത്യാവശ്യം ഇത്തിരി കൂടുതൽ വേവിച്ചിട്ടുണ്ട്, കാരണം നമ്മൾ വീട്ടില് ഇപ്പൊ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കാരണമാണ് ഇത് നിൽക്കുന്നത് കേട്ടോ. അല്ല വെച്ചിങ്ങനെ നമുക്ക് യാത്രയ്ക്ക് വേണ്ടിയൊക്കെ തയ്യാറാക്കണം വെച്ചിങ്ങനെ നന്നായിട്ട് വേറിട്ടിട്ട് തന്നെ നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഇതിലത്തെ വെള്ളമൊക്കെ മൊത്തത്തിൽ കളഞ്ഞിട്ട് വേണം നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഈ റൈസ് തയ്യാറാക്കാനായിട്ട് പൊന്നിയരിയാണ് നമുക്ക് എടുക്കേണ്ടത്. ഇതാണ് നമ്മൾ പൊന്നിയരി, സാധാ പൊന്നിയരി. നമ്മൾ നമ്മുടെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു 2½ കപ്പ്, അതായത് 1/2 കിലോ അരിയുടെ ഒരു കണക്കാണ് നമ്മളിപ്പോൾ കാണിക്കേണ്ടത് കേട്ടോ. നമുക്കിനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 1/4 വേവ്, ഒരു നന്നായിട്ട് മുഴുവൻ വേവായിട്ട് വരണ്ട, ഇതിൻ്റെ ഒരു 1/4 വേവിൽ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ കലത്തിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ കലത്തിൽ വെച്ചിട്ട് വാർക്ക് അങ്ങനെ പറയില്ലേ, ഊറ്റിയെടുക്കുക, ആ ഒരു പരുവത്തിൽ ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് നമ്മളൊരു 2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, പിന്നെ ഒരു 5-6 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്, ഒരു 4 വറ്റൽമുളക്, 4 നാരങ്ങ, അതുപോലെ തന്നെ 2 ടീസ്പൂൺ അത്യാവശ്യം വലിപ്പമുള്ള 2 ടീസ്പൂൺ കടലപ്പരിപ്പും 2 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ്, ഈ ഒരു ടീസ്പൂണിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ 1/2 കിലോയിലേക്കുള്ള ഒരു കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇപ്പം നാരങ്ങ നമ്മൾ മുഴുവൻ സ്ക്വീസ് ചെയ്ത് വെക്കുക, എന്നിട്ട് ആവശ്യത്തിന് അതിൻ്റെ പുളി നോക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ചോറ് 1/4 വേവ് എന്നല്ല, ഒരു 90% വരെയൊക്കെ നമുക്ക് വേവിക്കാം. നമുക്ക് ഇപ്പം തന്നെ കഴിക്കാനുള്ളതാണ് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേവിക്കാം. അത് വെച്ചിട്ട് വെന്ത് കുഴഞ്ഞു പോകാനൊന്നും പാടില്ല. അപ്പോൾ കൊണ്ടുപോകാനൊക്കെയാണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പിറ്റേ ദിവസത്തേക്ക് സ്റ്റോർ ചെയ്യാൻ കൊണ്ടുപോകാനൊക്കെയാണ് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല വേവിൽ എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ നല്ല ഇതായിട്ട് എടുക്കുക, എന്നിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അതിലേക്ക് അത്ര നന്നല്ല, ഒന്നുകിൽ സൺഫ്ലവർ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ റൈസ് ബ്രാൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേതായാലും നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് അധികം തന്നെ വേണം കേട്ടോ, കാരണം നമ്മുടെ ഈ ചോറൊക്കെ അതിനകത്ത് നന്നായി ഫ്രൈ ആയിട്ട് വരണം. ഇതിൽ ഒട്ടും തന്നെ വെള്ളമില്ലാതെ നന്നായി ഫ്രൈ ആയി എടുത്താൽ മാത്രമേ നമുക്ക് കേട് വരാതിരിക്കുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ കടുകൊക്കെ നന്നായി പൊട്ടി ഏകദേശം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്തതായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും അതുപോലെ തന്നെ ഉഴുന്നും പരിപ്പും ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ 1/2 കിലോയിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരുപാട് ഇട്ട് കൊടുക്കണ്ട, അപ്പം നമുക്ക് എപ്പോഴും ഇതിങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പം അത്ര വലിയ ഇത് രസം ഉണ്ടായിരിക്കില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ ഇഞ്ചി ഇതിട്ട് കൊടുക്കാം. പെരുവൊക്കെ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ളവരാണ് ചിങ്ങ കുറച്ച് കൂടിയോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ നമുക്ക് ഈ ചോറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്ത് വെക്കണം. അടുത്തായിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസിൽ പരിചയപ്പെടുത്തിയില്ല, ഒരു കുറച്ച് ജീരകം, ഒരു 1/2 ടീസ്പൂണോളം, ഒരു 1/4 ടീസ്പൂണോളം ജീരകം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക, കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് മഞ്ഞൾപ്പൊടി വേണ്ട, നമുക്ക് ചെറിയൊരു കളറിനുള്ള അത്രയും മാത്രം വേണ്ടു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചോറ്, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചോറ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ചോറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയ ടീസ്പൂണിൽ 1/2 ടീസ്പൂണോളൊക്കെ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ചെറുനാരങ്ങ ഒഴിക്കേണ്ടതാണല്ലോ, അപ്പോൾ ഉപ്പ് ഇത്തിരി ഇതായിട്ട് നിന്നാലും അത്ര പ്രശ്നമില്ല. മുമ്പ് തന്നെ ഒരുപാട് ഉപ്പിട്ട് കൊടുക്കണ്ട കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ 4 ചെറുനാരങ്ങയുടെ നീരാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൽ നീരുണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ നമ്മൾ മുമ്പ് തന്നെ ഒഴിച്ചു കൊടുക്കണ്ട. മുമ്പ് നമ്മൾ കുറച്ച് പകുതിയോളൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇളക്കി യോജിപ്പിച്ചിട്ട് അതിൻ്റെ പുളി നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ 1/2 കിലോന് അരിയിലേക്ക് നമ്മൾ ഒരു 4 ചെറുനാരങ്ങയാണ് എടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെല്ലാം അവസാനിച്ച് വരുമ്പോൾ നമുക്ക് നോക്കാം. ചിലത് ചെറുനാരങ്ങയ്ക്ക് ഒരുപാട് നീരുണ്ടായിരിക്കും, ചിലത് ചെറുതായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക പുളി നോക്കിയിട്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ ഇതായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയണേ ഒന്ന് വേവ് കുറച്ച് എടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ ചോറിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുളിയുണ്ട്. അപ്പം നല്ല പഴുത്ത 4 നാരങ്ങയുടെ നീരാണ് നമ്മൾ എടുത്തത്. നിങ്ങൾ കണ്ടുമല്ലോ നമ്മൾ എത്രകൊണ്ട് വലിപ്പമുള്ള നാരങ്ങ എടുത്തതെന്ന്. അപ്പോൾ നല്ലവണ്ണം നീരും തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ യാത്രയ്ക്കൊക്കെ കൊണ്ടുപോകുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ചോറ് കേടുവരാതിരിക്കണമെങ്കിൽ ആ 4 നാരങ്ങയുടെ നീര് ഒഴിക്കാൻ തന്നെ വേണം. അപ്പോഴാണ് ശരിക്കും അത് കേടുവരാതിരിക്കുള്ളൂ. നമുക്കിത് ഇപ്പോൾ തന്നെ ഉപയോഗിക്കാനായ കാരണം ഞാൻ 2.5 നാരങ്ങയുടെ നീരൊക്കെയാണ് ഒഴിച്ചിട്ടുള്ളൂ. ബാക്കി ഇത് ഇത്രയും നീര് ബാക്കിയുണ്ട്. അതപ്പോൾ നമ്മൾ നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ക്രമീകരിക്കാവുന്നതാണ്. അപ്പോൾ കൊണ്ടുപോകാതൊക്കെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ കുറച്ച് പുളിയിൽ തന്നെ കൊണ്ടുപോവുക. കാരണം ചോറ് നമ്മളിപ്പോൾ തൈര് ചോറ് തയ്യാറാക്കിയ വീഡിയോ ഇവർ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നമ്മളിത് യാത്രയ്ക്ക് കൊണ്ടുപോകുന്നതായ കാരണം തന്നെ ഒട്ടും തന്നെ വെള്ളമില്ലാതെ നന്നായി ഇളക്കിയിട്ട് ഇതിലത്തെ ജലാംശം മുഴുവൻ കളയണം. അപ്പോഴാണ് നാശാവാതിരിക്കുള്ളൂ കേട്ടോ. ഇനി നമ്മൾ മറ്റേ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലോ ചൂടാറിയതിന് ശേഷം നിറയ്ക്കുക. അല്ലാന്ന് വെച്ചിങ്ങനെ പൊതിച്ചോറാണ് വെച്ചിങ്ങനെ ഇലയിൽ വാട്ടിയിട്ട് അങ്ങനെയായാലും കൊണ്ടുപോകാന്നതാണ്. ഇതിനായാലും അത് എന്തെങ്കിലും അച്ചാറോ അതുപോലെ തന്നെ കൊണ്ടാട്ടോ ഒക്കെ നല്ല കോമ്പിനേഷൻ തന്നെയാണ്. അതുപോലെ നോൺ വെജ് താല്പര്യമുള്ളവർക്ക് അതും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.